വടക്കഞ്ചേരി തട്ടകമൊരുങ്ങി കൊടിക്കാട്ട് കാവ് വേല മഹോത്സവം ഞായറാഴ്ച വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. കൊടിക്കാട്ട് കാവ് ഭഗവതിക്ക് ഉത്സവത്തിന്റെ നാളുകൾ. വടക്കഞ്ചേരി പട്ടണത്തെ ഉത്സവ ലഹരിയിൽ ആറാടിച്ച് വേല മഹോത്സവം ദേശക്കൂട്ടായ്മയോടെ നടക്കും. കൊടിക്കാട്ട് കാവ് ദേവസ്വത്തിന് പുറമെ വിവിധ ദേശക്കാരും പങ്കുചേരും. വേല ഉത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വർണ്ണാഭമായ ചടങ്ങുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 101 പരം കലാകാരന്മാർ അണിനിരക്കുന്ന നടപ്പുര പഞ്ചാരിമേളം അരങ്ങേറും. തുടർന്ന് ഈടുവെടിയും പ്രസാദകൂട്ടും നടക്കും. ഉച്ചയ്ക്ക് ശേഷം 5 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയ കാഴ്ചശിവേലി പഞ്ചവാദ്യത്തിൻ്റെയും പാണ്ഡിമേളത്തിൻ്റെയും അകമ്പടിയോടെ നടക്കും. വൈകുന്നേരം വടക്കഞ്ചേരി ടൗണിൽ കുന്നേങ്കാട്, കവറത്തറ, കിഴക്കേദേശം, കമ്മാന്തറ, മാണിക്കപ്പാടം, പള്ളിക്കാട് കമ്മിറ്റികളുടെ വിവിധ കലാപരിപാടികളും നടക്കും. വേല ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കൊടിക്കാട്ട് ഭഗവതിയുടെ കാർത്തിക തിരുനാൾ ആറാട്ട് വേല മഹോത്സവം ഞായറാഴ്ച അതിഗംഭീരവും പ്രൗഢോജനവുമായ ആചാര അനുഷ്ഠാനങ്ങളോടെ നടക്കുകയാണ്. രാവിലെ 4:30 മണിക്ക് നട തുറന്നാൽ അഭിഷേകം, ഗണപതി ഹോമം, 6 മണിക്ക് ഉഷപൂജ, അത് കഴിഞ്ഞാൽ 7 മണിയോടുകൂടി ശ്രീഭൂതബലിയും ഉച്ചപൂജ, 11 മണിയോടുകൂടി ഉച്ചപൂജ ആരംഭിക്കും. 25 കലശം അഭിഷേകം ബ്രഹ്മശ്രീ തരണനെല്ലൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ സതീശൻ നമ്പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ 12 മണിയാകുമ്പോൾ ഈടിന് പുറപ്പെടും. ഈടിൻ്റെ മഹാത്മ്യം, അശ്വതി ദിവസമായ ദേവി അശ്വതി കുമ്മാട്ടി കഴിഞ്ഞ് ദേവി കൊടുങ്ങല്ലൂർ പോവുകയും അവിടുന്ന് കാർത്തിക ദിവസം ഭരണി കഴിഞ്ഞ് കാർത്തിക ദിവസം ദേവിയും ഏടത്തിയായ കൊടുങ്ങല്ലമ്മയും ഈ വേല കാണാൻ വരണമെന്നാണ് സങ്കല്പം. മന്നത്തെത്തി ദേശത്തിലെയും ഭക്തജനങ്ങളും ദേശവാസികളെല്ലാവരും കൂടി അമ്പലത്തുനിന്ന് വാളം ജലവും എഴുന്നള്ളിച്ച് മന്നത്ത് പോവുകയും അവിടെ നിന്ന് 2 പേരെയും എതിരേറ്റ് ഈടുപിടിയോടുകൂടി ഇങ്ങോട്ട് എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവരികയുമാണ്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ മൂലസ്ഥാനമായ ഉത്സവമായാലും വേലയായാലും തുടങ്ങുന്നത് പുഴക്കിടം ശ്രീ രാജസ്വരൂപത്തിൽ നിന്നാണ്. അവിടുന്ന് പുഴക്കിടം കാർന്നവർ അല്ലെങ്കിൽ രാജാവ് 5 ആനയ്ക്ക് നെറ്റിപ്പട്ടം കൈമാറുകയും അവിടെ നെറ്റിപ്പട്ടം കെട്ടി എല്ലാ ഗജവീരന്മാരെയും ക്ഷേത്രത്തിലേക്ക് ആനയിക്കുകയും 3:30 മണിയോടുകൂടി ദേവിയുടെ മാമാങ്കമായ വേല പഞ്ചവാദ്യത്തിൻ്റെയും വിവിധ ദേശ കമ്മിറ്റികളായ കിഴക്ക് കവർത്തറ ദേശം, കുന്നേങ്കാട് ദേശത്തിൻ്റെയും തെയ്യന്തറ എല്ലാവരും അകമ്പടിയോടുകൂടി എഴുന്നള്ളത്ത് മന്നത്തേക്ക് പോവുകയും അവിടെ കമാന്തർ ദേശത്തിൻ്റെ കുതിര, പള്ളിക്കാട് മാണിക്കാപ്പാടൻ ദേശത്തിൻ്റെയൊക്കെ തെയ്യങ്ങളും തിറകളും കാവടിയും എല്ലാം കൂടി എതിരേറ്റ് ശ്രീ ഭഗവതി അല്ലിക്ക് ദേവിയെ ആനയിക്കുകയും അവിടുന്ന് നിയമപരമായ വെടിക്കെട്ടുകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് എഴുന്നള്ളിച്ച് മന്നത്ത് വരികയും അവിടെ ദേവിയുടെ ദാരിയാവതം കളമ്പാട്ട് നടത്തി താലത്തിൻ്റെ അകമ്പടിയോട് തിരിച്ച് എഴുന്നള്ളിക്കുകയാണ് വേലയുടെ പൂർണ്ണമായ ഒരു ചടങ്ങ്. രാവിലെയും തനിയാവർത്തനം അത് തന്നെയാണ്. പുലർച്ചെ 3 മണിക്ക് എഴുന്നള്ളി തുടങ്ങി മന്നത്തെത്തുകയും അവിടുന്ന് ദേവി മന്നത്തിരുന്ന് വേല കാണുന്ന സങ്കല്പത്തിൽ പള്ളിക്കാട് മാണിക്കപ്പാടം ദേശത്തുനിന്ന് ഓരോ ആനയും ഇവിടുന്ന് 3 ആനയും എഴുന്നള്ളിച്ച് ദേവിയെ മന്നത്ത് ഇറക്കി വെച്ച് അവിടുന്ന് പൊട്ടിവേല പുറപ്പെട്ട് തിരിച്ച് എഴുന്നള്ളിച്ച് അതേപോലെ തന്നെ അങ്ങാടിയിൽ എത്തി തടമ്പ് ഇറക്കി പുഴക്കിടം സ്വരൂപത്തിലേക്ക് പോയി നെറ്റിപ്പട്ടം അവിടെ ഇറക്കുകയും അത് കഴിഞ്ഞാൽ 1 ആന അടയാഭരണങ്ങളൊന്നും ഇല്ലാണ്ട് തിരിച്ച് ദേവിയെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയും അത് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ആറാട്ട് നടന്ന് അടിമവെപ്പ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും അന്ന് നടക്കുന്നതാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രമാണിത്വം വഹിക്കുന്ന തിരുവമ്പാടിയുടെയും പാറമക്കവൻ്റെയും പ്രമാണിമാരാണ് ഇപ്രാവശ്യം കൊടിക്കാട്ട് കാവ് കാർത്തിക തിരുനാൾ ആറാട്ട് വേല മഹോത്സവത്തിന് വാദ്യങ്ങളൊരുക്കുന്നത്. അതിന് മുൻപ് വാദ്യപ്രമാണികളായിരുന്ന ചോറ്റാനിക്കര വിജയന്മാരാരുൾപ്പെടെയുള്ള കേരളത്തിലെ ഏറ്റവും അതിപ്രഗത്ഭരായ 120 പരം കലാകാരന്മാർ കാലത്ത് അണിനിരക്കുന്ന അതിഗംഭീരമായ പഞ്ചാരിമേളം, നടപ്പുര പഞ്ചാരിമേളം ഉണ്ടായിരിക്കുന്നതാണ്. ഈ പ്രദേശത്ത് അടുത്ത കാലഘട്ടത്തൊന്നും തന്നെ ഇത്രയും വലിയ വാദ്യകലാകാരന്മാരെ അണിയിച്ചൊരുക്കിക്കൊണ്ടുള്ള ഒരു വാദ്യം നടന്നതായിട്ട് ഇവിടെ ആർക്കും പറയാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ കാലത്ത് പെരുവനം സതീശൻ്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം നടക്കുന്നു. വൈകുന്നേരം ഈ 120ഓളം പേരുള്ള കലാകാരന്മാർ അണിനിരത്തുന്നുണ്ട്. ചെറുശ്ശേരി കുട്ടന്മാരുടെ പ്രമാണത്തിൽ പാണ്ഡിമേളം നടക്കുന്നു. അവർ രണ്ട് പ്രമാണിമാരെ വെച്ചുകൊണ്ടുള്ള അതിഗംഭീരമായ ചണ്ടവാദ്യങ്ങളാണ് പ്രത്യേകത. അതുകൂടാതെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രഗത്ഭ വാദ്യകലാകാരന്മാരായ ചോറ്റാനിക്കര വിജയന്മാരാർ, പരക്കാട് തങ്കപ്പന്മാരാർ, കോങ്ങാട് മധു, ചോറ്റാനിക്കര നന്ദപ്പൻ, കരിയന്നൂർ നാരായണ നമ്പൂതിരി തുടങ്ങിയ പ്രഗത്ഭ വാദ്യകലാകാരന്മാർ അണിയിച്ചുകൊണ്ടുള്ള 75ഓളം പഞ്ചവാദ്യ കലാകാരന്മാർ അണിയിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായ പഞ്ചവാദ്യവും ഇത്രയും മനോഹരമായിട്ട് ഈ ആൾക്കാരെ അണിനിരത്താൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. കാരണം വെച്ചാൽ തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടിക്കും പാറമേക്കാവിനും രണ്ടും കൂടെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ ഇത്രയും വാദ്യകലാകാരന്മാർ ഒന്നിക്കാറുള്ളൂ. പക്ഷേ കൊടുക്കാട്ടുകാവിൽ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു വാദ്യ സംഗമമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു വാദ്യ സംഗമം പോലെയാണ് ഇവിടെ കൊടുക്കാട്ടുകാവിൽ നടക്കാൻ പോകുന്നത്. വാദ്യലോകം തന്നെ ഈ ഒരു പരിപാടി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് നമ്മൾ എല്ലാ മീഡിയകളിലും കൊടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. എല്ലാവർക്കും വരാൻ കഴിയാത്തവർക്ക് വീട്ടിലിരുന്ന് കാണാൻ വേണ്ടി നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ കൂടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വാദ്യത്തിൻ്റെ ഒരു പെരുമയായി വടക്കഞ്ചേരി മാറാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം.